നല്ല മഴയുള്ള ദിവസം അനുജത്തിയുടെ വിവാഹത്തിന് പണം കണ്ടെത്താനായി കൽക്കട്ട നഗരത്തിലെത്തിപ്പെടുന്ന മനോജ്. തൻ്റെ സുഹൃത്ത് ആലോക് എഴുതി തന്ന ലെറ്ററുമായി ആലോകിൻ്റെ റെയിൻകോട്ടും ധരിച്ച് അയാൾ മറ്റ് സുഹൃത്തുക്കളെ ചെന്ന് കാണുന്നു. ആ നഗരത്തിൽ തന്നെയുള്ള നീർജയെ കാണാതിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ അവളുടെ വീട് വാതിൽക്കൽ എത്തുക തന്നെ ചെയ്തു. തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം തൻ്റെ സ്നേഹം നിരസിച്ച് മറ്റൊരാളെ വിവാഹം കഴിച്ചു പോയ നീർജയുടെ മുമ്പിൽ താനൊരു വൻ തോൽവിയാണെന്ന് സമ്മതിക്കാൻ അയാളുടെ മനസ്സനുവദിച്ചില്ല. താനിപ്പോൾ വലിയ നിലയിലാണെന്ന് അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. മഴ തുടർന്നുകൊണ്ടേയിരുന്നു. മനോജിന്റെ റെയിൻകോട്ടുമെടുത്ത് നീർജ പുറത്തേക്ക് പോയി അവന് ഭക്ഷണം വാങ്ങിക്കാനായി. അവൾ പോയ ശേഷം പൂർണമായി കൊട്ടിയടച്ച വീടിന്റെ ഒരു ജനാല തുറക്കുന്ന മനോജിലേക്ക് സത്യത്തിന്റെ വെളിച്ചം വീശുന്നു. അയാൾ അറിയുന്നു അവൾ ഒന്നുമല്ല എന്ന്. കടക്കാരെ പേടിച്ച് വാടക കൊടുക്കാൻ വകയില്ലാതെ ആ വീടിനുള്ളിൽ അവൾ ഒളിച്ചു കഴിയുകയായിരുന്നു എന്ന്. അനുജത്തിയുടെ വിവാഹത്തിനായി പിരിച്ചെടുത്ത പണമെടുത്ത് അവളുടെ വാടകയിൽ കുറെ അയാൾ അടച്ചു തീർക്കുന്നു. താൻ എല്ലാം അറിഞ്ഞു എന്നും ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാൻ മടിക്കരുതെന്നും പറഞ്ഞ് ഒരു കത്തെഴുതി അയാൾ അവിടെ ഒളിപ്പിക്കുന്നു. അവൾ തിരികെ വന്നപ്പോൾ അവൾ കൊണ്ടുവന്ന ഭക്ഷണവും കഴിച്ച് പരസ്പരം വീണ്ടും കുറെ കള്ളക്കഥകൾ പറഞ്ഞ് അവർ അല്പനേരം ഒന്നിച്ചിരിക്കുന്നു. തിരികെ സുഹൃത്തിൻ്റെ അടുത്തെത്തുന്ന മനോജ് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുഹൃത്തിൻ്റെ ഭാര്യ ഒരു പാക്കറ്റ് അയാളുടെ നേരെ നീട്ടുന്നു. അയാൾ ഇട്ടോണ്ട് പോയ റെയിൻകോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിച്ചതാണ് ആ പാക്കറ്റ്. അതിൽ നീർജയുടെ ആഭരണങ്ങളും കൂടെ ഒരു കത്തും. അയാളുടെ റെയിൻകോട്ടും എടുത്ത് ഭക്ഷണം വാങ്ങിക്കാൻ പുറത്തുപോയ നീർജ ആ റെയിൻകോട്ടിനുള്ളിൽ നിന്നും അയാൾക്ക് എഴുതി കിട്ടിയ ആ റിക്വസ്റ്റ് ലെറ്റർ വായിക്കാനിടയായി. ഇത്ര വലിയൊരു കടബാധ്യതയ്ക്കുള്ളിൽ കടക്കുന്ന ഇയാൾ എന്തുകൊണ്ട് തന്നോട് സത്യം പറഞ്ഞില്ല എന്നതായിരുന്നു നീർജയുടെ ദുഃഖം. ആ ആഭരണങ്ങൾ സ്വീകരിക്കണമെന്നും ഇനി എന്താവശ്യമുണ്ടെങ്കിലും തന്നോട് ചോദിക്കാൻ മടിക്കരുതെന്നും അവൾ ആ കത്തിൽ എഴുതിയിരിക്കുന്നു. പരസ്പരം സഹായിക്കാൻ രണ്ടു പേരുടെയും കയ്യിലൊന്നുമില്ല എന്നതാണ് സത്യം. എന്നിട്ടും കയ്യിലുള്ളത് മുഴുവൻ നൽകി അവർ പരസ്പരം സഹായിച്ചു. എല്ലാ സ്നേഹബന്ധവും ജീവിതാവസാനം വരെ ഒപ്പം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ആത്മാർത്ഥ സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല.